അഖില ഭാരതീയ സന്ധുസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഭാരത സന്യാസി സംഗമം മഹാസംഗമമായി നടക്കുന്നത് ഈ പുണ്യഭൂമിയിലാണ് അതായത് ചേങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമത്തിൻ്റെ ഈ പവിത്രമായ ഭൂമിയിൽ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ക്ഷേത്ര ഗോപുരത്തിനുള്ളിലാണ് സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ സമാധി ഉള്ളത് ആ ദിവ്യൻ്റെ സമാധി അടങ്ങുന്ന ഈ പുണ്യഭൂമിയിൽ തന്നെയാണ് ദക്ഷിണ ഭാരത മഹാസന്യാസി സംഗമത്തിന് ആതിഥ്യമരടുന്നത് എന്ന് ഏറ്റവും ശ്രദ്ധേയമാകുന്നു ഈ വരുന്ന മെയ് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ചേങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമത്തിൻ്റെ ഈ ണത്തിൽ ഇത്തരത്തിൽ മഹനീയമായ ഒരു ചടങ്ങ് നടക്കുന്നത് ഹൈന്ദവർ നേരിടുന്ന പ്രമുഖമായ വെല്ലുവിളികൾ തന്നെയാകും ഈ ഒരു സന്യാസി സംഗമത്തിലെ പ്രധാന ചർച്ചയാകുന്നത് ഈ ചർച്ച ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ചും തമിഴ്നാട് കേരളം കർണാടകം എന്നിട എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി സന്യാസി ശ്രേഷ്ഠന്മാരാണ് ഈ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുക കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് അതോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങളിലുള്ള തീവ്രമായ ചർച്ചകളും ഇതിനോടനുബന്ധിച്ച് നടക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈന്ദവ ഹൈന്ദവർ ഇന്ന് നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ അവയ്ക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഇതൊക്കെ തന്നെയാകും ചർച്ചയിൽ പ്രധാനമായും ഉരുത്തിരിയുക എന്തായാലും ഹിന്ദു മഹാസമ്മേളനം അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം കഴിഞ്ഞ് അനന്തപുരി ആതിഥ്യം മരളാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു സംഗമം തന്നെയായിരിക്കും ചെങ്കോട്ടുകോണത്തിൻ്റെ ഈ മണ്ണിൽ നടക്കുന്ന പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്ക് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകിയ സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ സമാധി അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ മണ്ണിലാണ് ആ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഒരു മഹനീയമായ സംഗമം നടക്കുന്നത് എന്നത് ഈ ചടങ്ങിനെ വളരെയധികം ധന്യത ഉണ്ടാക്കുന്നു അത് വളരെയധികം പ്രത്യേകതയായി മാറുന്നു എന്തായാലും ഇതേക്കുറിച്ച് ഇപ്പോൾ ആശ്രമത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള സ്വാമി തന്നെ പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് മെയ് മാസം പതിനാല് പതിനഞ്ച് തീയതികളിൽ അഖില ഭാരതീയ സന്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ വച്ച് ചെങ്കോട്ടുകോണം ശ്രീ രാമദാസ് ആശ്രമത്തിൽ വച്ച് ദക്ഷിണ ഭാരത സന്യാസി സംഗമം നടക്കുകയാണ് കേരളം തമിഴ്നാട് കർണാടകം തുടങ്ങിയ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യന്മാർ സംഗമത്തിൽ എത്തിച്ചേരും ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഖ മുഹമ്മദ് ഖാൻ നിർവഹിക്കും സംഘടനയുടെ ദേശീയ നേതാക്കൾ വടക്കേ ഭാരതത്തിൽ നിന്ന് എത്തിച്ചേരും ഇന്ന് ഹിന്ദുക്കൾ അഭിമുഖീകരിക്കുന്ന കാതലായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ചർച്ചകൾ പുരോഗമിക്കും ഈ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ വിമുക്തമാക്കുക എന്നുള്ള വലിയൊരു മുദ്രാവാക്യമാണ് ഏറ്റവും മുന്നിൽ വയ്ക്കുക എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഐതിഹാസികമായ ഇതം പ്രഥമമായി കേരളത്തിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ കാഴ്ചകൾ തത്വമയി നെറ്റ്വർക്കിലൂടെ ലോകത്തുള്ള എല്ലാ പ്രേക്ഷകർക്കും കാണാൻ കഴിയുന്നതാണ് ഇവിടെ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈന്ദവർ നേരിടുന്ന പ്രമുഖങ്ങളായ പ്രശ്നങ്ങൾ അവ ഉയർത്തുന്ന വെല്ലുവിളികൾ അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഇതൊക്കെ തന്നെയാകും രണ്ട് ദിവസങ്ങളിലായി മെയ് പതിനാല് പതിനഞ്ച് തീയതികളിലായി ഇവിടെ നടക്കുന്ന സന്യാസി സംഗമത്തിലൂടെ ഉരുത്തിരിയുക എന്തായാലും ലോക ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്ന ഈ സന്യാസി സംഗമത്തിൻ്റെ തത്സമയ കാഴ്ച ഒരുക്കുന്നത് തത്തുമൈ നെറ്റ്വർക്ക് തന്നെയാണ് തത്തുമൈ നെറ്റ്വർക്കിലൂടെ മെയ് പതിനാല് പതിനഞ്ച് തീയതികളിൽ ചേങ്കോട്ട് കോണാശ്രമത്തിൻ്റെ ഈ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങുകളും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് തത്സമയം വീക്ഷിക്കാം ചെങ്കോട്ടുകോണത്തു നിന്നും ക്യാമറാമാൻ അർജുൻ എ രാജിനൊപ്പം സനോജ് തത്തുമൈന്യൂസ്